അമേരിക്കയിൽ ട്രംപ് യുഗം അവസാനിക്കുമെന്ന് ഉറപ്പായതോടെ ചൈന മേഖലയിൽ കരുത്ത് കാട്ടാൻ തുടങ്ങി. ഓസ്ട്രേലിയയോടാണ് ആദ്യഘട്ടത്തിൽ ചൈന പ്രതികാരം തീർക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നും $700 മില്യൺ മൂല്യമുള്ള കൽക്കരിയുമായി എത്തിയ 53 കപ്പലുകളെയാണ് ചൈന തടഞ്ഞിരിക്കുന്നത്. 5.7 ദശലക്ഷം ടൺ കൽക്കരിയാണ് ഈ കപ്പലുകളിലുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ ഓസ്ട്രേലിയ ചൈന വ്യാപാര ബന്ധത്തിൽ വലിയ വിള്ളലാണ് വീണിരിക്കുന്നത്. വടക്കൻ ചൈനയുടെ നിരവധി തുറമുഖങ്ങളിലാണ് കപ്പലുകൾ അടുക്കുവാനുള്ള അനുമതി കാത്ത് ദിവസങ്ങളായി നങ്കൂരമിട്ടിരിക്കുന്നത്. 100 കണക്കിന് നാവികരും ഇതോടെ കുടുങ്ങിയിരിക്കുകയാണ്. ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം കൽക്കരി വ്യാപാരത്തിലൂടെയാണ് രാജ്യത്തെ വരുമാനത്തിൻ്റെ നല്ലൊരു പങ്കും സ്വന്തമാക്കുന്നത്. ഓരോ വർഷവും $53 ബില്യൺ കൽക്കരി കയറ്റുമതിയിലൂടെ സ്വന്തമാക്കുന്നത്. ഇരുമ്പയിൽ കഴിഞ്ഞാൽ കൽക്കരി ഉൽപ്പാദനത്തിനാണ് ഓസ്ട്രേലിയ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ചൈന ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിപണിയാണ്. കഴിഞ്ഞ വർഷം $10 ബില്യൺ കുക്കിംഗ് കോളും $7 ബില്യൺ താപകൽക്കരിയും ചൈന ഓസ്ട്രേലിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നു. ലോകമെമ്പാടും കോവിഡ് വ്യാപനത്തിൽ വ്യവസായ പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചത് കൽക്കരിയുടെ ആവശ്യം കുറയ്ക്കുന്നതിന് കാരണമായി. ഇത് ഓസ്ട്രേലിയയെ പാഠം പഠിപ്പിക്കാനുള്ള അവസരമാക്കി ചൈന മാറ്റുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ വ്യവസായ രംഗത്തെ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ബാർലി, പഞ്ചസാര, റെഡ് വൈൻ, തടി, ചെമ്പ് തുടങ്ങിയ വസ്തുക്കൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് നിർത്തണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനൗപചാരികമായി ചൈനീസ് വ്യാപാരികളോട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഓസ്ട്രേലിയയ്ക്ക് നേരെ വാളോങ്ങാൻ ചൈനയെ പ്രേരിപ്പിച്ചത് കോവിഡ് കാലത്തെ ആരോപണമാണെന്ന് കരുതാം. ചൈനയിൽ നിന്ന് ലോകമെമ്പാടും കോവിഡ് വ്യാപിച്ചതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഓസ്ട്രേലിയ പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, അമേരിക്ക എന്നീ രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച ക്വാഡ് അടുത്തിടെ ചൈനയെ ഏറെ പ്രകോപിപ്പിച്ചിരുന്നു. ക്വാഡിൻ്റെ പ്രവർത്തനത്തെ ഒന്നിപ്പിക്കുന്ന ഘടകം തന്നെ ചൈനാ വിരുദ്ധതയാണ്. വർഷങ്ങളായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മലബാർ നാവികാഭ്യാസത്തിൽ ഈ വർഷം മുതൽ ഓസ്ട്രേലിയയും പങ്കാളികളായി. ഇത് ചൈനയുടെ കോപം ഇരട്ടിക്കുവാൻ കാരണമായി. സുരക്ഷാ ആശങ്കകളുടെ അടിസ്ഥാനത്തിൽ 2018 ഓസ്ട്രേലിയ രാജ്യത്തെ 5G നെറ്റ്വർക്ക് വികസിപ്പിക്കുന്ന പ്രവൃത്തിയിൽ നിന്നും ചൈനീസ് കമ്പനിയായ വാവയെ തടഞ്ഞിരുന്നു. ഇത് ചൈനയെ പ്രകോപിപ്പിച്ചു. ഇതേ തുടർന്ന് ഓസ്ട്രേലിയൻ ബാർലിക്ക് 80% തീരുവ ഏർപ്പെടുത്തിയ ചൈന ഇവിടെ നിന്നുള്ള ഗോമാംസ ഇറക്കുമതിയും നിർത്തിവച്ചിരുന്നു.